ഹലോ എവിവൺ, വെൽക്കം ബാക്ക് ടു മേരി സ്ട്രീറ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് നല്ലൊരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് നോക്കുന്നത്. നമ്മുടെ വെർമിസെല്ലി അല്ലെങ്കിൽ സേമിയ കൊണ്ടിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു ഉപ്പുമാവാണിത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ സേമിയ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ വെള്ളം നന്നായി തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഒരു ഇച്ചിരി ഓയിലും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമ്മുടെ സേമിയ ഇടുകയാണ്. അപ്പോൾ ഈ സേമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പായസം ഉണ്ടാക്കുന്നതല്ല, ഈ പാസ്തയുടെയൊക്കെ സെക്ഷനിലിരിക്കുന്ന സേമിയ ഉണ്ടല്ലോ അതെടുക്കണം. മറ്റേത് പെട്ടെന്ന് അങ്ങ് കുഴഞ്ഞു പോയിട്ട് നമുക്ക് അങ്ങ് ഇളക്കാൻ പറ്റാത്ത പരുവത്തിനായി പോവും. അപ്പം ഇതാണ് ഈ ഉപ്പുമാവിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഇത് വേകാനായിട്ട് അധികം പാസ്ത വേകുന്ന അത്ര സമയമൊന്നും വേണ്ട, ഒരു 3 മിനിറ്റാണ് പാക്കറ്റിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ അതല്ല, ഒരു 5-7 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടും. ഇതാ ഇപ്പോൾ ഒരു കുഞ്ഞു വേഗം കൂടെ ഉണ്ട്. ഒന്നിങ്ങനെ കയ്യിലെടുത്ത് പൊട്ടിച്ച് നോക്കുമ്പോൾ അറിയാം നല്ല വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഒരു 1 മിനിറ്റും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞു നമുക്കിത് ഊറ്റി വയ്ക്കാം, വെള്ളം ഊറ്റി വയ്ക്കാം. അപ്പം ഞാൻ താളിക്കാനുള്ള ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കടുക് പൊട്ടിക്കാം. അതിലേക്ക് വറ്റൽമുളക് ചേർക്കുകയാണ്. നല്ലൊരു മണം കിട്ടും. അപ്പോൾ ആ വറ്റൽമുളക് നന്നായിട്ടൊന്ന് മൂക്കണത് വരെ വെയിറ്റ് ചെയ്യാം. കടുക് പൊട്ടി തീരാറാവുമ്പോൾ തന്നെ വറ്റൽമുളക് ഇടാം കേട്ടോ. ഇനി കറിവേപ്പില. അതുപോലെ തന്നെ ഇഞ്ചി നല്ല പൊടിയാക്കി അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയാണ്, അതും കൂടെ ചേർക്കാം. പിന്നെ ഒരു 3-4 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകും ചേർക്കാം. അതൊന്ന് പൊടിയാക്കി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പിന്നെ സവാള, ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പുപൊടി ചേർക്കുകയാണ്, അതും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റും പീസുമാണ് ചേർക്കുന്നത്. അല്ല, വെജിറ്റബിൾസൊന്നും ചേർക്കാതെയും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. ഇതാകുമ്പോൾ ഇതും കൂടെ കഴിക്കാമല്ലോ വെജിറ്റബിൾസും കൂടെ. അങ്ങനെ അപ്പോൾ ഇതാ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, ഒരു വലിയ ക്യാരറ്റാണിത്. അത് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇത് ഫ്രോസൺ പീസ് ഒന്ന് വെള്ളത്തിലിട്ടിട്ട് ഇതാക്കിയിട്ടുള്ളതാണ്, തണുപ്പ് മാറ്റിയിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതൊന്ന് ഏകദേശം ഒന്ന് മൂത്ത് തുടങ്ങിയപ്പോഴേക്കും അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ്. ചെറിയൊരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പച്ചമുളകിൻ്റെ എരിവുണ്ടാവും. അപ്പോൾ അതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ആ ചട്ടി കുറച്ച് വലിപ്പം കുറവായതുകൊണ്ട് ഞാൻ ആ സേമിയ കുക്ക് ചെയ്ത ചട്ടിയിലേക്ക് തന്നെ മാറ്റുകയാണ് കേട്ടോ. ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ച സേമിയ കണ്ടില്ല, ഒട്ടും ഒട്ടി പിടിക്കത്തൊന്നുമില്ല. ഈ പാസ്തയുടെ സെക്ഷനിലുള്ള സേമിയ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് നമുക്കെല്ലാം കൂടെ അങ്ങ് കൂട്ടി മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഇതൊക്കെ ഇത് എല്ലാത്തിലേക്കും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അധികം കുഴഞ്ഞൊന്നും പോവില്ല, കറക്റ്റായ വേവ് നോക്കിയെടുത്താൽ മതി. അതിരിക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കുക്കാവും, അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ എടുത്താൽ മതി. ഇനി ഒരുപാട് കുഴഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം ഒന്ന് തളിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ വെള്ളം ഊറ്റി വയ്ക്കുമ്പോൾ കട്ടി പിടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടോ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് മിക്സ് ചെയ്താൽ മതി, അപ്പോൾ ശരിയായിക്കോളും. ഇനി ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു പിടി വലിയ പിടി മല്ലിയില തന്നെ ചേർത്തിട്ടുണ്ട് ഞാൻ, അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സേമിയ ഉപ്പുമാവ് അങ്ങനെ റെഡിയായി. നല്ല ടേസ്റ്റാണ്, ഞങ്ങളിപ്പോൾ ഡിന്നറിനാണ് കഴിച്ചത്. എന്താ അതും ഒരു കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ചിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.